കോവിഡ് രൂക്ഷമായപ്പോൾ രാജ്യത്തെ ആശുപത്രികളിൽ അനുഭവപ്പെട്ട ഓക്സിജൻ ക്ഷാമം കടുത്ത ആശങ്കയുളവാക്കുന്നതായിരുന്നു. ഈ ഘട്ടത്തിൽ മെഡിക്കൽ ഓക്സിജന്റെ ദൌർലഭ്യമാണ് നാം നേരിടുന്നതെങ്കിൽ നാളെ അത് ശുദ്ധമായ ശ്വാസവായുവാകാം. വായുമലിനീകരണം രാജ്യത്തുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ ചില്ലറയല്ല. ഇക്കാര്യം തിരിച്ചറിഞ്ഞ് തന്നാലാകുന്ന രീതിയിൽ പ്രകൃതിയെ ചേർത്ത് പിടിക്കുകയാണ് അംബാല സ്വദേശിയായ 78-കാരൻ വേദ് പ്രകാശ് വിജ്. मुझे यूँ लगता था कि आप अगर प्रकृति की गोद में रहते हैं, प्रकृति के आसपास रहते हैं, तो प्रकृति आपको वो कुछ देगी जिसकी आप कल्पना भी नहीं कर सकते. और मुझे जीवन में बहुत कुछ मिला है, बहुत समृद्धि मिली है. वो सब समृद्धि कारण उसका है मेरे पेड़ पौधे. തന്റെ മൂന്ന് നില വീട്ടിൽ ആയിരത്തിലധികം ചെടികളാണ് വേദ് പ്രകാശ് പരിപാലിക്കുന്നത്. सन 82 से मैं ये सब कुछ कर रहा हूँ. मुझे प्रेरणा मिली अपने मेंटर, अपने गुरु प्रोफेसर वीएस कुमार थे, उनसे मुझे ये प्रेरणा मिली. അധ്യാപകനായിരുന്ന വേദ് പ്രകാശ് 1982 ചെടികളുടെ ലോകത്തേക്ക് എത്തിയത്. തന്റെ ഗുരുവാണ് ഈ മാർഗത്തിലേക്ക് നയിച്ചതെന്ന് അദ്ദേഹം പറയുന്നു. 40 വർഷത്തെ അധ്യാപക ജീവിതം അവസാനിപ്പിച്ചപ്പോൾ വേദ് പ്രകാശ് മുഴുവൻ സമയവും ജൈവ വൈവിധ്യ പരിപാലനത്തിനായി നീക്കിവെച്ചു. ലണ്ടനിലെ ലിഫ്റ്റൺ ഗാർഡനിൽ നിന്ന് കൊണ്ടുവന്ന ഫ്രീസിയ ഉൾപ്പെടെ 80-ൽ അധികം പുഷ്പിക്കുന്ന ചെടികളുണ്ട് വേദ് പ്രകാശിന്റെ വീട്ടിൽ. बच्चे बड़े होते गए और साथ में मैं मेरी उम्र भी बढ़ती गई, तो अपने घर को और सुंदर से सुंदर बनाने के लिए मैंने ये काम शुरू किया. तो मैंने अपनी पत्नी से ये कहा कि यू आर फॉर इनसाइड, आई एम फॉर आउटसाइड. दोनों ने मिलकर अपने घर को सुंदर से सुंदर बनाने की कोशिश की है. ये हमारा एक यूँ कह लीजिए एक इट्स वेरी अम्बल एफर्ट. ये बड़ा एक छोटा सा प्रयास है हम करते हैं. പീപ്പൽ എറിക്ക വിഭാഗത്തിൽപ്പെടുന്ന കവുങ്ങ് മുതൽ ഓക്സിജൻ കൂടുതലായി പുറത്തുവിടുന്ന 10 വിഭാഗത്തിൽപ്പെടുന്ന ചെടികളും ഇദ്ദേഹം സംരക്ഷിച്ചു പോരുന്നു. നിലവിലെ സാഹചര്യത്തിൽ ചെടികൾ നടുന്നത് ഏവരും സ്വന്തം ഉത്തരവാദിത്തമായി കരുതണമെന്ന് വേദ് പ്രകാശ് വിജ് പറയുന്നു. जब मैं अंदर से किचन का काम करके बाहर आती हूँ तो मुझे लगता है मेरी थकावट उतर गई. सुबह उठते हैं कोई नया फूल खिलता है तो हम एक दूसरे को आवाजें लगाते हैं, अरे देखो देखो ये फूल खिल गया, आज ये पहला फूल खिला है. वेद प्रकाशन എല്ലാവിധ പിന്തുണയുമായി ഭാര്യ സുരേന്ദ്ര വിജും കൂടെയുണ്ട്. മക്കളെ രണ്ടുപേരെയും കല്യാണം കഴിച്ച് അയച്ച ശേഷം ഇരുവരും ഈ ഹരിത ലോകത്ത് മുഴുവൻ സമയവും ചെലവഴിക്കുന്നു. തുടക്കകാലത്ത് വേദ് പ്രകാശ് ചെടികൾ നടുമ്പോൾ താൻ എതിർത്തിരുന്നുവെന്നും പിന്നീട് ഇഷ്ടപ്പെടാൻ തുടങ്ങുകയായിരുന്നുവെന്നും സുരേന്ദ്ര പറയുന്നു. कि अगर हम अपने सभी लोग अपने घरों को सुंदर बनाएं और घरों में इस तरह से हरियाली पैदा करें जो वातावरण भी शुद्ध रहेगा और हमें ऑक्सीजन मिलेगी जिसकी अभी बहुत कमी लोगों को लग रही है. ഇന്ന് ഈ വീടും കാഴ്ചകളും തരുന്ന സന്തോഷം വാക്കുകൾക്ക് അതീതമാണെന്നാണ് ഇരുവരും പറയുന്നത്.
ന്യൂസ് ഡെസ്ക് ETV ഭാരത്. 24 മണിക്കൂറും വിശദമായ വാർത്തകൾക്കായി ETV ഭാരത് സന്ദർശിക്കുക.